ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ചായ കുടിച്ചോ അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ചായ എന്റെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പാലപ്പവും ചിക്കൻ ഇഷ്ടമാകട്ടോ ചി അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്നതിന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും എൻറെ ഇതൊന്നും അറിയാൻ പാടില്ലാത്തവരുണ്ടല്ലോ അപ്പൊ അവർക്കും കൂടി കേട്ടോ അപ്പൊ അപ്പതിലേക്ക് ഒരു ബേ ലീപ്സ് ഇട്ടു അര ഇഞ്ചോളം മുഴപ്പുള്ള കറുവാപ്പട്ട ഇട്ടു രണ്ട് മൂന്ന് മൂന്ന് ഗ്രാമ്പൂ ഇട്ടു മൂന്ന് ഏലക്കയും വിട്ടു ഇതിന് ശേഷം അതൊന്ന് ചൂടായതിനു ശേഷം ഒരു സവോളം നീളത്തിൽ അരിഞ്ഞത് അതിലേക്കിട്ട് ഒത്തിരി വഴണ്ട് വഴിണ്ട് വരണ്ട സവോള അര ഇഞ്ചി മുഴുപ്പത്തിൽ ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും ചതച്ചത് വിട്ടു ഗ്രീൻ ചില്ലി അഞ്ചാറ് ഗ്രീൻ ചില്ലി ഇട്ട് അതിനെ നടുവേ കീറി അത് അത് വിട്ടു ഒരു മാഗി ചിക്കൻ്റെ മാഗി ക്യൂബ്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ ഒരു പൊട്ടറ്റോ തീരെ കട്ട് കുറയ്ക്കേണ്ട അതിന് ക്യൂബ്സായിട്ട് കഴിഞ്ഞാൽ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾ ഇട്ട് കൊടുത്തു കേട്ടോ മഞ്ഞൾ ഇട്ട് കൊടുത്ത് അതൊന്നും മിക്സ് ചെയ്ത് ചിക്കൻ ഞാൻ ഇന്നലെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കുരുമുളകും ഉപ്പും ഇട്ട് മഞ്ഞളും ഇട്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് അതിലേക്ക് ലേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്നും കൂടി ആഡ് ചെയ്തു കുറച്ചൊരു ഇരിവ് വേണമല്ലോ അങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം അതിനെ അടച്ചു വെച്ചു പിന്നീട് ഞാൻ എന്റെ പാലപ്പം ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ രാവിലെയാണ് തേങ്ങ ചേർക്കുന്നത് ചേർന്നത് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയാറുണ്ടല്ലോ അത് തേങ്ങയൊക്കെ ചേർത്ത് അതിനെ ഒരു സൈഡിലോട്ടാക്കി വെച്ചു അപ്പഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ നാവ് കയറി തുടങ്ങി അപ്പോൾ ചിക്കനിലൊന്ന് ഒന്ന് ചിക്കൻ ഒന്ന് അടപ്പൊക്കെ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ചിക്കൻ പകുതി വേവാറായി കേട്ടോ അന്നത്തിന് ഞാൻ എന്റെ ചായയൊക്കെ വെച്ചായിരുന്നു ചായ ചായ ഞാൻ ചായയൊക്കെ കുടിച്ചെച്ച് ചിക്കനിലേക്ക് ഇനി അരച്ച് ചേർക്കാമെന്ന് ഓർത്തു അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്തു ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഇനി ചിക്കനിലേക്ക് ആദ്യമേ നമ്മൾ ചേർക്കേണ്ടത് ഒരു കപ്പ് ഒരു പെടുത്തോളം കാഷ്യമരച്ച് നന്നായിട്ട് ചേർക്കുക അത് അരച്ച് ചേർത്ത് നാവി വന്നതിന് ശേഷം നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാണ് അതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലും ചേർത്ത് ചെറുതീര് വെക്കുക പിന്നീട് അതിലേക്ക് മല്ലിയില ഇടുക ആ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിനു ശേഷം ഗരം പൊടി ഒരു ടീസ്പൂൺ ഗരം പൊടി ഇടുക എന്നിട്ട് ടൊമാറ്റോ നടുക്ക് വട്ടത്തിൽ മുറിച്ച് അതിനെ മുകളിലോട്ടൊന്ന് അലങ്കരിച്ച് വെക്കുക എന്നിട്ട് ചെറു ചെറുതീൽ വെക്കുക ഒന്ന് ആദ്യം കയറിയതിനു ശേഷം അതൊന്ന് പാത്രം ഒന്ന് ഇളക്കിയതിനെ ഇളക്കി അവിടെ തട്ടിപ്പൊത്തി നന്നായിട്ട് അടച്ചു വെക്കുക അപ്പൊ നമ്മുടെ ചിക്കൻ ഇഷ്ടം റെഡിയായി ഇനി ഞാൻ പാലപ്പം ചുടാൻ പോവാണ് അതിന് അതുകൂടി അവർക്ക് വേണ്ടിയിട്ട് പാലപ്പവും എനിക്ക് റാഗിയുടെ പൊട്ടുവാട്ടോ അങ്ങനെ ഞാൻ പാലപ്പവും റാഗി പൊട്ടും റെഡിയായി